നമസ്കാരം അംസാലി ബ്ലോക്സിന്റെ മറ്റൊരു പുതിയ വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കൊറോണ ഭീതിയിലാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് മാസ്കിനും രണ്ട് ഹാൻഡ് വാഷിനും ഏഹ് മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇത് മൂന്നും ഒരേപോലെ പോലെ ഒരേ റാങ്കിൽ നിൽക്കുന്ന സംഭവമാണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തത് സാനിറ്റൈസറുമാണ് അപ്പോ ഈ സാനിറ്റൈസറിന് നമ്മൾ പുറത്തു പോയി വാങ്ങുമ്പോഴൊക്കെ വലിയ വില കൊടുക്കേണ്ട അവസ്ഥ അതായത് കുറച്ച് തോനെ സമയം നമുക്ക് യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് കൂടുതൽ വാങ്ങേണ്ട അവസ്ഥ ഇപ്പൊ ഇരുന്നൂറ് മില്ലിക്കൊക്കെ നൂറ് രൂപ എന്ന നിലയിലൊക്കെ കേന്ദ്രം ഇപ്പോ ഈ മുപ്പത്തൊന്നാം തീയതി വരെ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ നമുക്ക് വേണ്ടി വരുമ്പോൾ വീട്ടിലെ അംഗങ്ങളൊക്കെ കൂടുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടി വരും അപ്പോൾ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എങ്ങനെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരുപാട് ചാനലുകള് ഒരുപാട് മീഡിയാസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു ഈ പ്രാവശ്യം ഞാനും ജസ്റ്റ് അത് പറഞ്ഞു തരാമെന്ന് മാത്രം കാരണം ഇത്തരത്തിലുള്ള ഓരോ ബോധവൽക്കരണമാണ് നമ്മൾ ഓരോ വീഡിയോ കൊണ്ടും ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ ഒരു സമയം ഞാൻ സെൽഫ് ക്വാറന്റൈൻ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് ഞാൻ പുറത്ത് പോകുന്നില്ല കാരണം നമ്മളെല്ലാവരും ഉദ്ദേശിച്ചാൽ മാത്രമേ അതായത് ഞാൻ എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഞാനും അങ്ങ് പുറത്തിറങ്ങി നടക്കാന്നുള്ള ലെവലില് ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു പറയുന്നതിനു കൊണ്ടുള്ള ഉദ്ദേശം ഒരു ഉദ്ദേശവും ഇല്ലല്ലോ ഒക്കെ നമ്മൾ നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് എരുന്ന് പറയാമെന്ന് മാത്രമേ അല്ലേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇരിക്കുന്ന എനിക്ക് കൊറോണ വൈറസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല എനിക്ക് ഇപ്പൊ അതിന്റെ സിംറ്റംസ് ഇല്ല പക്ഷെ ഞാന് കുറച്ച് നാളുകൾ മുന്നേ വരെയൊക്കെ ഒരു മൂന്ന് നാലഞ്ച് ദിവസം മുന്നേ വരെയൊക്കെ വീട്ടിൽ നിന്നും നമ്മളെ അങ്ങാടിയിലും കാര്യങ്ങളിലൊക്കെ പുറത്തു പോയിരുന്ന ആളാണ് നമ്മൾ സ്പർശ ഒരുപാട് സ്ഥലങ്ങൾ സ്പർശിച്ച ആളാണ് പക്ഷെ നമ്മൾ കൈയൊക്കെ കഴുകി നല്ല രൂപത്തിൽ അവയർ ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ശരീരത്തിൽ കൊറോണ വൈറസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു ഉറപ്പും പറയാൻ പറ്റില്ല ഒരു സിംറ്റംസ് വരുന്നവരെ വീട്ടിൽ തന്നെ ഇരിക്കുക കാരണം ഞാൻ എന്തിനാ വെറുതെ പുറത്തു പോയിട്ട് നാട്ടുകാർക്ക് രോഗം വരുത്തി വെക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം വീട്ടിലിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോൾ അത് മെഡിക്കൽ സ്റ്റോറിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വേണം ഒരു സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാ എന്നുള്ളത് പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം ഈ ഒരു സമയത്ത് ഞാൻ പുറത്ത് പോയിട്ട് അവിടെയും ഇവിടെയും പോകുന്ന മെഡിക്കൽ സ്റ്റോറിലൊന്നും പോകുന്നത് യാതൊരു ശരിയല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു രൂപം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം പിന്നെ വേറൊരു കാര്യം പറയാനാണ് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ പീസ് പോലത്തെ വ്ലോഗുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഞാനും അത് കണ്ട് ഇൻസ്പെയർഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പല ആളുകൾ ഇത് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാനിത് ചെയ്യാറുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ആവശ്യമുള്ള സാധനമാണ് ആളുകൾക്ക് കൂടുതൽ ഈ ഒരു സംഭവം എത്തിക്കോട്ടെ എന്നുള്ള ലെവലിൽ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പ്രധാനമായിട്ടും പ്രധാനമായിട്ടല്ല ആകെപ്പാടെ മൂന്ന് സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത് ഒന്ന് ഐ പി ആൽക്കോഹോൾ അതായത് ഐസോ ആൽക്കഹോൾ എന്ന് പറയും അത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ ചില മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങേണ്ടി വരും അത്തരത്തിലുള്ളതാണ് അത് നമുക്ക് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഐ പി ആൽക്കഹോൾ എന്ന് പറയും അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പിന്നെ വേറെ ഉണ്ട് ആൽക്കഹോൾ അത് അറുപത് ശതമാനമുള്ളു പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി അതില് ചെയ്തു വരുമ്പോൾ അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് അറുപത് ശതമാനത്തിൽ താഴാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ആദ്യത്തെ പറഞ്ഞു ഐ പി ആൽക്കഹോൾ വേണം രണ്ടാമത്തത് വേണ്ടത് അലോവെ ആണ് അതായത് കറ്റാർവയുടെ ജെല് ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ വാങ്ങാൻ കിട്ടും അതായത് ജെല്ലായിട്ട് നമുക്ക് ആ ഒരു ഡബ്ബയിൽ വാങ്ങാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴ വാങ്ങാൻ കിട്ടും അത് നമുക്ക് ഇങ്ങനെ കത്തിയോട് മാറ്റിയിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കാം പിന്നെ മൂന്നാമതായിട്ട് വാണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആണ് ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയേ കിട്ടും ഏകദേശം ഇതിനൊക്കെ കൂടി എല്ലാം കൂടി ഒരു നൂറ്റമ്പത് രൂപ ഒരു ഇരുന്നൂറ് രൂപയുടെ താഴെ ആവുള്ളൂ പക്ഷെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ടാക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുള്ളത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അൺസിഡർ ചെയ്യുന്ന സംഭവം മാറും നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് മാത്രം അതായത് നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്ന ചെറിയൊരു ഡബയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് ടീസ്പൂൺ ഈ ആൽക്കഹോൾ അതായത് ഐ പി ആൽക്കോഹോൾ പത്ത് ടീസ്പൂൺ നിങ്ങൾക്ക് ഒരു 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 ബീക്കറിലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പത്ത് ടീസ്പൂൺ മാറ്റി വെക്കുക ആ ആൽക്കഹോളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഗ്ലിസറിൻ ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ ഒഴിക്കുക നമ്മൾ വാങ്ങിയ ഗ്ലിസർ വെറും രണ്ട് ടീസ്പൂൺ അതായത് പത്ത് ടീസ്പൂൺ ഐ പി ആൽക്കോഹോളിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറ്റാർവയുടെ ജെല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴ നമ്മൾ വാങ്ങിയ അതിൽ നിന്ന് എടുത്ത ജെല്ലോ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും ഡബ്ബയിൽ ഏതായാലും കുഴപ്പമില്ല കറ്റാർവാഴ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെയിലത്ത് വെക്കാതെ സൂക്ഷിക്കുക കാരണം ഇത് വെയിൽ തട്ടി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല വെയിലത്ത് വെക്കാൻ നോക്കുക അതിനുശേഷം അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പത്ത് ടീസ്പൂൺ ഐ പി ആൽക്കഹോൾ എന്നുള്ളത് ഇരുപതാക്കുക അപ്പോൾ എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ട് മറ്റേതിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടണം രണ്ട് ടീസ്പൂൺ ഗ്ലിസറിൻ രണ്ട് ടീസ്പൂൺ അല അലവെറ ജെല്ല് എന്നുള്ളത് നാല് ടീസ്പൂൺ ആക്കുക അത്തരത്തിൽ നിങ്ങളുടെ ആ ഐഡിക്ക് അനുസരിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കൂടുതൽ പൈസ കൊടുക്കാൻ വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല കമ്പനികളുടെ സാനിറ്റൈസർ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ എല്ലാവരും അവയറായിട്ടിരിക്കുക ഏറ്റവും ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മഹാമാരിയെ തുടച്ചു നീക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക